Hello, welcome back to my channel. How to start a handmade business? This is the first time I have a video. I will start a handmade business. In the business, we start a idea. Simple ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ മതി എന്തെങ്കിലും മിനി ആൽബംസോ
ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കാർഡ്സോ അതായത് കുറേ മെറ്റീരിയൽസോ ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പ്രോഡക്ട്സ് റെഡിയാക്കുക. മൂന്നെണ്ണം ഒന്നില്ലെങ്കിലും ഒന്നെങ്കിലും കുറഞ്ഞത് എന്തായാലും ചെയ്യുക. എന്നിട്ടത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഫോട്ടോസ് എടുക്കുക, വേറെ വേറെ ആംഗിളിൽ നിന്നുള്ളതും അങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ ഭയങ്കര പ്രൊഫഷണലായിട്ട് തന്നെ ഫസ്റ്റ് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും കഴിയണമെന്നില്ല, അതൊന്നും കുഴപ്പമില്ല. സാധാരണ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ കുറച്ച് വൃത്തിയായിട്ട് ഫോട്ടോ എടുക്കുക. എന്നിട്ടത് നമ്മുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫോളോവേഴ്സൊന്നും ഉണ്ടാവില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, പോസ്റ്റ് ചെയ്യുക. ഒരു കുറഞ്ഞതൊരു മൂന്നെണ്ണമൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. ഇനി ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഡിഫറെൻ്റ് പോസ്റ്റിലുള്ള മൂന്ന് ഫോട്ടോസൊക്കെ ഇടുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, കസിൻസ്, റിലേറ്റീവ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് അറിയുന്നവരടുത്തൊക്കെ ഈ ഒരു പേജിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യാൻ, ഇങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് ഫോളോ ചെയ്യാൻ പറയുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്, ഇതന്നെ ഫോളോ ചെയ്യണമെന്നല്ല, പക്ഷേ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ബെനഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഒരു പോസ്റ്റ് ഇടാണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്തന്നെ നമ്മൾ എല്ലാവരുടെ അടുത്തും ഫോളോ ചെയ്യാനൊക്കെ പറഞ്ഞ് നമ്മുടെ അക്കൗണ്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്തായാലും അക്കൗണ്ടിൽ കയറി നോക്കുമല്ലോ. അപ്പോൾ ആ പേജിൽ കയറി നോക്കുമ്പം ഒരു പോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ നമ്മുടെ പോസ്റ്റ് ലൈക്ക് ചെയ്യാനും നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്യും. കാരണം നമ്മൾ അറിയുന്ന ആളല്ലേ, അറിയുന്ന ആളായതുകൊണ്ട് തന്നെ നമ്മുടെ പോസ്റ്റൊക്കെ ലൈക്ക് ചെയ്യാൻ നല്ല ചാൻസാണ്. അപ്പോൾ നമ്മൾ ഒരു പോസ്റ്റ് ഇടാതെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും രണ്ട് മൂന്ന് പോസ്റ്റ് ഇട്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മൾ ഫോളോ ചെയ്തവരെ ഫ്രണ്ട്സിനും ഒക്കെ ചിലപ്പം ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ അക്കൗണ്ട് സജസ്റ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്തു, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമുക്കിതിൽ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇടാം അങ്ങനെ. അപ്പം ഫസ്റ്റ് ടൈം ഒന്നും നമുക്ക് ഒരുപാട് ഫോളോവേഴ്സും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരുപാട് പോസ്റ്റ് ചെയ്ത് കുറച്ച് അങ്ങോട്ട് പോകുന്തോറും നമുക്ക് ഫോളോവേഴ്സൊക്കെ കൂടി വരും. അപ്പോൾ അതിനുള്ള ടിപ്സും ഓർഡർ കിട്ടാനുള്ള ടിപ്സും അതൊക്കെ നമ്മളിനി ബാക്കിയുള്ള എപ്പിസോഡ്സിൽ പറയൂ കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ പേജിൽ നല്ല ക്വാളിറ്റി കണ്ടൻസ് തന്നെ അപ്ലോഡ് ചെയ്യുക. ക്വാളിറ്റി കണ്ടൻറ് എന്ന് ഞാൻ ഉദ്ദേശിച്ച ഫോട്ടോൻ്റെയും വീഡിയോൻ്റെയും ക്വാളിറ്റി അല്ല, നമ്മൾ ചെയ്യുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള കാര്യമായിരിക്കണം. നമ്മുടെ ഇതൊരു ബിസിനസ് പേജ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സായിട്ട് റിലേറ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ കൂടുതലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി നോക്കുക. ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുന്നതും നല്ലതാണ് കേട്ടോ. അതായത് വെറുതെ ഒരു ലിസ്റ്റ്, ഒരു ചാർട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിൽ ഇനിയിപ്പോൾ എന്ത് നമുക്ക് നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യണം, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പോയിട്ട് ഒരുപാട് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, പിന്നെ അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. അതൊന്നും ഇപ്പം നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ എന്തെങ്കിലും പോയിൻറ്റ്സ് വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് പറയാം. പിന്നെ ഈ ഒരു എപ്പിസോഡ്സ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുള്ളത്, അത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ കേട്ടോ. നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതും അതുപോലെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ, കാരണം അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പം എനിക്ക് വ്യൂസ് ഉണ്ട്, പക്ഷേ ലൈക്ക് കുറവാണ്. അപ്പം അതുകൊണ്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.